പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഉണക്കമുന്തിരി വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമുക്കറിയാം മുന്തിരിയുടെയൊക്കെ ഒരു സീസൺ വരികയാണ്. ഇങ്ങനെ നല്ല ഫ്രഷ് മുന്തിരി കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ മുന്തിരി ഉണക്കി വീട്ടിൽ സൂക്ഷിക്കാം. നമ്മൾ പല പല കാര്യങ്ങൾക്കായിട്ട് ഈ ഉണക്കമുന്തിരി ഉപയോഗിക്കാറുണ്ട്. പായസത്തിലും അതുപോലെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ ഉണക്കമുന്തിരിയൊക്കെ വറുത്തിടാറുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഉണക്കമുന്തിരി തയ്യാറാക്കിയെടുക്കാം. അതിപ്പോൾ ഈ പച്ച കളർ മുന്തിരി തന്നെ വേണമെന്നില്ല, നമുക്ക് നല്ല കറുത്ത മുന്തിരി വെച്ചിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഉണക്കമുന്തിരി റെഡിയാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഉണക്കമുന്തിരി ഉണ്ടാക്കാൻ പോകുന്നത് ഈ പച്ച കളർ മുന്തിരി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കറുത്ത മുന്തിരി വേണ്ടവർക്ക് കറുത്ത മുന്തിരി വെച്ചു ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നാലഞ്ച് തവണ കഴുകി എടുത്ത് കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ മുന്തിരി കഴുകിയതിന് ശേഷം നമുക്ക് എല്ലാ മുന്തിരി അതിൻ്റെ കൊലയിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ മുന്തിരിയൊക്കെ വെച്ചിട്ട് നമ്മൾ ജ്യൂസോ അല്ലെങ്കിൽ ഇതുപോലെ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കിയാലും അത് നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത മുന്തിരിയാണ്. അപ്പോൾ അതിന് ശേഷം ഈ കൊലയെന്നെല്ലാം ഇതുപോലെ വിടിയിച്ചിട്ടതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കണം ഒരു അരമണിക്കൂർ നേരം. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്കറിയാം ഇപ്പോൾ എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും മുന്തിരി മാത്രമല്ല എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ധാരാളം കെമിക്കൽസിൽ മുക്കിയിട്ടാണ് ഇപ്പോൾ ആ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഒക്കെ ഇട്ട് വെച്ചാൽ അതിനകത്തുള്ള കുറേയൊക്കെ വിഷാംശം നമുക്ക് പോയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കൊരു അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മുന്തിരി എല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും അല്ല, ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇത് ആവി കയറ്റിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലിത്തട്ട് തന്നെയാണ്. അപ്പോൾ ഇഡ്ഡലിത്തട്ടില്ല, നമുക്ക് എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് ഒരു പാത്രത്തിൽ ആവി കയറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവി കയറ്റിയെടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലിത്തട്ടിൽ ഇതുപോലെ വെച്ച് ഞാനിതൊന്ന് ആവി കയറ്റാൻ പോവാണ്. അത് ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിതൊന്ന് ആവി കയറ്റിയാൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മുന്തിരിയുടെ പുറത്ത് ചെറിയ ചുളുക്കുകൾ, അപ്പോൾ അതൊക്കെ വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെറിയതായിട്ട് ഇതിങ്ങനെ ചുളിഞ്ഞ് വരില്ലേ, അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരെണ്ണം എങ്കിലും നമുക്ക് ചുളുങ്ങാതെ, അതായത് ഇതുപോലെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഒരെണ്ണം എങ്കിലും ഇതുപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് രണ്ടാമത് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാ മുന്തിരികളും നമുക്ക് ഇതുപോലെ ഒന്ന് ചുങ്ങി കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് ആവിയേറ്റിയെടുക്കുക. ഇനി നമുക്കിതിനകത്തുനിന്ന് എല്ലാ മുന്തിരിയും ഒട്ടും വെള്ളമില്ലാതെ ഇതിനകത്തുനിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മുന്തിരി എല്ലാം ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു തുണി വെച്ചിട്ട് വേണമെങ്കിൽ എല്ലാം ഒന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്കിത് നേരെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ദാ ഇതുപോലെ അത്യാവശ്യം വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ 1-ാം ദിവസം വൈകിട്ട് ആയപ്പോഴേക്കും നമ്മുടെ ഉണക്കമുന്തിരിയുടെ വെള്ളമെല്ലാം ഒരുമാതിരി നന്നായിട്ട് വറ്റി നമുക്ക് ഒരു പകുതി കൂടുതൽ ഉണക്കമായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഒരു വെയിലും കൂടെ കിട്ടിയാൽ മതി. ഇതിപ്പോൾ 2-ാം ദിവസം ഫുൾ വെയിൽ കിട്ടി ഉണക്കിയെടുത്ത മുന്തിരിയാണിത്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മുന്തിരി ഒന്ന് കഴുകി ഒന്ന് വേവിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ നമുക്കുള്ളൂ. നല്ല ഫ്രഷായിട്ടുള്ള, നല്ല ഒരു കെമിക്കലും ചേർക്കാത്ത നല്ല ഉണക്കമുന്തിരി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നമുക്കറിയാം ഉണക്കമുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങൾ ഒത്തിരിയാണ്. അപ്പോൾ ഈ പച്ചമുന്തിരി അല്ലാതെ നമുക്ക് നല്ല കറുത്ത മുന്തിരി വെച്ചും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഈ ഉണക്കമുന്തിരി വെച്ച് ചെയ്യുന്ന നല്ലൊരു അച്ചാറിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നല്ല സീസൺ ടൈമിൽ നല്ല ഫ്രഷ് മുന്തിരി കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണക്കമുന്തിരി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഉണക്കമുന്തിരി അച്ചാറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.